90 മിനിറ്റ്സ് കണ്ട് സ്കോർ 0-0 ആയതുകൊണ്ട് ഈ മാച്ച് എക്സ്ട്രാ ടൈമിൽ പോയി. ആൻഡ് എക്സ്ട്രാ ടൈമിൽ 96th മിനിറ്റിൽ ബാംഗ്ലൂർ എഫ് സിക്ക് ഒരു ഫൗളും ഫ്രീ കിക്കും കിട്ടി. ആൻഡ് ഈ പോയിന്റിൽ നിന്നാണ് ഇഷ്യൂസ് സ്റ്റാർട്ട് ആവുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഫ്രീ കിക്ക് ഡിഫെൻഡ് ചെയ്യാൻ റെഡി ആവുന്നതിന് മുമ്പ് ബാംഗ്ലൂർ എഫ് സിയുടെ ക്യാപ്റ്റൻ ആയ മിസ്റ്റർ സുനിൽ ഛത്രി ഈ ഫ്രീ കിക്ക് എടുക്കുകയും സ്കോർ ചെയ്യുകയും ചെയ്തു. ആൻഡ് റഫർ ആയ മിസ്റ്റർ ക്രിസ്റ്റൽ ജോൺ ഈ ഗോള് അലൗവും ചെയ്തു. റഫറിയുടെ ഈ ഡിസിഷൻ കാരണം ഏറ്റവും കൂടുതൽ അൺഹാപ്പി ആയ ആള് ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജർ ഇവാൻ ബുക്കമനോവിച്ച് ആയിരിക്കും. പുള്ളി ഈ ഫുൾ മാച്ച് സ്റ്റോപ്പ് ചെയ്തു. ആൻഡ് പുള്ളി എല്ലാ ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സിനോടും പിച്ചിൽ നിന്ന് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് പുള്ളി ഇതിലോട്ട് റെസ്പോണ്ട് ചെയ്തത്. ഈ ഇൻസിഡന്റ് ഞാൻ ലൈവ് കണ്ടപ്പോൾ എന്റെ റിയാക്ഷൻ ഇവാന്റെ അത്രയും റാഡിക്കൽ ആയിരുന്നില്ല. ഞാൻ കുറച്ചും കൂടെ ഡിപ്ലോമാറ്റിക് അപ്രോച്ച് ആണ് എടുത്തത്. പെർഫെക്റ്റ്. ഞാൻ സെക്കൻഡ് ഹാഫ് എനിക്ക് കാണുക പോലും വേണ്ട. ലൈക്ക് എന്തെങ്കിലും ഞാൻ നിർത്തി കളി, സ്റ്റോപ്പ് ഇറ്റ്. ബൈ ദ വേ, എന്റെ ഫുൾ റിയാക്ഷൻ കാണെങ്കിൽ സബ്സ്ക്രൈബ് ടു ദ ചാനൽ. ക്വിക്ക് ഫ്രീ കിക്സിന് ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് 2008-09 ലല്ലീഗ സീസണില് ബാർസ അറ്റ്ലറ്റിക്കോ മാച്ചിൽ മെസ്സി സ്കോർ ചെയ്ത ഫ്രീ കിക്ക്. ഇനി നമുക്ക് റഫറിയുടെ ഈ ഡിസിഷനെ കുറിച്ച് ഫുട്ബോൾ റൂൾ ബുക്സ് എന്താ പറയണമെന്ന് നോക്കാം. ഫുട്ബോൾ റൂൾ ബുക്സ് അനുസരിച്ച് ക്വിക്ക് ഫ്രീ കിക്സ് അലൗഡ് ആണെങ്കിലും ഇത്ര ഹൈ പ്രൊഫൈൽ മാച്ചസിൽ ഫെയർ പ്ലേ അല്ലെങ്കിൽ സ്പോർട്സ്മാൻഷിപ്പ് എന്നൊക്കെ ഒരു കൺസിഡറേഷൻ വെച്ച് റഫറീസ് ഇത് അലൗ ചെയ്യാറില്ല. ഇനി വേറെ ഒരു ഡിബേറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഗോൾ ക്വിക്ക് ഫ്രീ കിക്സിൽ കൺസിഡർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഈ ഗോളിൻ്റെ ഫുട്ടേജ് ഇവൻ വേറെ രണ്ട് യൂറോപ്യൻ റഫറീസിനെ കൺസൾട്ട് ചെയ്യാൻ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അവർ റെസ്പോൺസ് ഇതായിരുന്നു. സോ ഈ കളിയിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സ് വാക്കൗട്ട് ചെയ്തതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയായിരിക്കും? ചിലർ പറയണു അത് ഫൈൻ മാത്രമായിരിക്കുന്നത്, വേറെ ചിലവർ പറയണു ബ്ലാസ്റ്റേഴ്സിനെ വേണമെങ്കിൽ ഐ എസ് എല്ലിൽ നിന്ന് സസ്പെൻഡ് വരെ ചെയ്യാമെന്ന്. ഈ ഇൻസിഡൻറ്റിനെ കുറിച്ച് ഐ എസ് എൽ ആണേലും ഫുട്ബോൾ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണേലും അവരുടെ റെസ്പോൺസ് തന്നിട്ടില്ല. സോ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇസ് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവാന്റെ മെസ്സേജ് ഒന്ന് കണ്ടുനോക്കാം.